ഇനി അവസാനിപ്പിക്കുക. പ്രശ്നം കുഴഞ്ഞെന്നുള്ള ഒന്ന് ഹലോ സാർ, ഞാൻ എസ് ഐ വിനോദ. ഫിനാൻസ് മിനിസ്റ്റർ ജന അവിടെ തടഞ്ഞിട്ടിരിക്കുക, ആകെ വയലിലാണ്. ഒരു പോർഷൻ ഉടനെ കൊണ്ട് അയക്കണം സാർ. ഓക്കെ സാർ. സാർ കാറിൽ നിന്ന് ഇറങ്ങണ്ട, ഓടാ. വിനോദത്തിന് നേരോട് ചെയ്യാമോ? നിങ്ങൾക്ക് എന്താണ് ഞാൻ വെച്ചിരിക്കുന്നത്? ജനക്കൂട്ടം പിരിഞ്ഞു പോകണം, ജനക്കൂട്ടം ശാന്തരാകണം. ഇല്ല, കേരളത്തിലെ സ്ത്രീകളെ നമ്മുടെ അമ്മ ബന്ധന്മാരെ ഒന്നാണെങ്കിൽ അപമാനിച്ച് മന്ത്രി അവരാച്ച മാപ്പ് പറയണം, അല്ലാതെ ഞങ്ങൾ ഒരടി ഞങ്ങൾ മുന്നോട്ട് വിടില്ല. കണ്ടില്ലാച്ച എന്നെ കൊല്ലിക്കണോ? നിങ്ങൾക്ക് കാക്ക് കെട്ട് കണ്ണം പിടിച്ച് തോക്ക് പിടിച്ച് നിൽക്കുന്നേ, അടിച്ചൊടുക്കണേ നായിന്റെ മക്കളെ. ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ജീവന് പുല്ല് വിലയല്ലോ. നിങ്ങൾക്ക് എന്താണ് കോപ്പയെ തോക്ക് വന്നിരിക്കുന്നത്? വെക്കാൻ വേണ്ടി സാർ, അതിനുള്ള ഓർഡർ എനിക്ക് അധികാരമില്ല സാർ. അധികാരമുള്ള നാട് പിന്നെ എവിടെ പോയി കിടക്കുക? തിരുവചനങ്ങൾക്ക് അത്രയെന്ന് കിട്ടിയ പോരായിരുന്നല്ലോ ബാബുമാറേ. ജനങ്ങൾ ആകെ വയൽ നടക്കും, എന്തെങ്കിലും ചെയ്തു. ഒരു അഞ്ചു മിനിറ്റ് സമയം എനിക്ക് താടോ, ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കട്ടെ. ആ എത്തിയ പൊട്ടാസം പൊട്ടിച്ച് ഞാൻ അവിടെ പോയി കിടക്കായിരുന്നല്ലോ കോപ്പേ. ആകാശത്ത് കയറി വടി വെക്കേണ്ടത്, അവനൊക്കെ ചങ്കിൽ വെക്കണോ വടി? ഇവിടെ പോലീസിനെ നോക്കുന്നിരിക്കുന്നത് ജമീതുകൊണ്ടാണല്ല, വെടിവെക്കാനാ? വെക്കണോ വടി? ഞാൻ വെടിവെക്കാൻ സാർ. പത്തോ നൂറോ പേര് ഇവിടെ മരിച്ചു വീഴും. നാളെ ഇതൊരു കൊലക്കുറ്റമായി വ്യാഖ്യാനിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട മന്ത്രി ഏറ്റെടുക്കോ, അതോ വെടിവെക്കാനുള്ള ഉത്തരവ് എനിക്ക് രേഖാമൂലം എഴുതരുമോ? താൻ എന്നെ നിയമം പഠിപ്പിക്കുകയാണോ? അല്ല സാർ, അനുഭവം തന്ന പാഠം. 7 കൊല്ലം മുമ്പ് കൂത്തുപാറയിൽ അങ്ങേപ്പോലൊരു മന്ത്രി പ്രമുഖന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു ഉത്തരവിന്റെ പിൻബലത്തിൽ ഒരു വെടിവെപ്പ് നടത്തി ഓർമ്മയുണ്ടോ? അന്ന് കാഞ്ഞുപോയത് 5 എണ്ണമാണ്. ആ 5 പേരുടെ രക്തസാക്ഷിത്വം പറഞ്ഞ് ഇന്നിവിടെ പല പാർട്ടിക്കാർ വോട്ട് പിടിക്കുന്നുണ്ട്. പക്ഷേ വെടിവെച്ച പാവം പോലീസുകാരന്റെ പണിയും പോയി, തുണിയും പോയി, അവന്റെ കുടുംബം വഴിയാധാരമായി. സാർ, ഞങ്ങളും സാറിനെ പോലെ തന്നെ മനുഷ്യരാണ്. മജ്ജയും മാംസവും കുടുംബവും കുഞ്ഞുകുട്ടി പരാധീനങ്ങളുള്ള മനുഷ്യര്, ജീവിക്കാൻ ആഗ്രഹമുള്ള മനുഷ്യര്. ഞങ്ങളെ ചരിത്രം ഒന്നും പഠിപ്പിക്കണ്ട, ക്യാബിനറ്റ് മിനിസ്റ്ററെ ഉത്തരവ് അനുസരിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ തൊപ്പി നിർമ്മിക്കും, വെക്കണോ വിളി, അല്ലെങ്കിൽ തന്നെ സാർ. ഞാൻ വെടിവെച്ചിട്ട് 100 കണക്കിന് ജനങ്ങൾ ചത്താലും വെടിവെക്കാതെ സാറ് ചത്താലും ഒന്നേ സംഭവിക്കുള്ളൂ, എന്റെ തൊപ്പി പോകും. അപ്പൊ പിന്നെ 100 പേര് ചാവുന്നതിനേക്കാൾ നല്ലത് ഒരാൾ ചാവുന്നതല്ലേ? അല്ലെങ്കിൽ പിന്നെ ഒരു വഴിയുള്ളൂ, സാറ് മാപ്പ് പറയുക. പരമനാരി കമ്മീഷണറെ, ഞാൻ ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല, പെൺമാണി ബന്ധം നടത്തിയിട്ടില്ല, പിന്നെ എന്ത് കോപ്പിലാണോ മാപ്പ് പറയേണ്ടത്? അതിനേക്കാളും നാറിയ വർത്തമാനമാ സാറ് പറഞ്ഞാ ഇവര് പറയുന്നത്.
സാറിന്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയാ, സാറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ. അല്ലെങ്കിൽ പിന്നെ സാറൊരു കാര്യം ചെയ്യും, ഞാൻ ഈ തോക്ക് അങ്ങോട്ട് തരാം. സാറ് വെക്ക് വേണി വെക്ക്. അല്ലെങ്കിൽ പിന്നെ മാപ്പ് പറഞ്ഞേക്ക് സാറേ. എനിക്കൊരു തെറ്റ് പറ്റി, എന്നോട് ക്ഷമിക്കണം. മാപ്പ്.